Hi children, this is your second class for the chapter 3, Ruling the Countryside. Ruling the Countryside. In the first chapter, we have discussed the company became the Diwan in 1765. So they started the administrating the land and organizing its revenue, and they introduced a new settlement or a policy, permanent settlement in 1793. What is permanent settlement? As per permanent settlement, the zamindar was responsible of collecting a fixed amount of revenue to the company. They are responsible of collecting a fixed amount to the company and also improving the land and the production. But the company officials know that they are not doing the improvement of land and improving the production. So they was thinking of a new settlement. So that was Mahalwari settlement. They introduced after permanent settlement. They know there is some problem with the zamindars. So they think of a new settlement. And in 1822, Holt Mackenize introduced a new settlement called Mahalwari settlement. We can read in your textbook what is Mahalwari settlement. By the early 19th century, many of the company officials were convinced that the system of revenue had to be changed again. So that was in the early period was permanent settlement. They are thinking of change of this settlement and introducing a new settlement. How could revenues be fixed permanently at the time when the company needed more money to meet its expenses of administration and trade? It was mainly because company needed more money to meet the expenses for administration and trade. അവർക്ക് കൂടുതൽ പണം ആവശ്യമായിരുന്നു. സോ ദ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതർ എമൗണ്ട് ഓർ ദ എക്സസ് എമൗണ്ട് വാസ് ടേക്കൺ ബൈ ദ ജമീന്ദാസ്. സോ ഇൻ ദ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ദ ആക്ച്വൽ ബെനിഫിറ്റ് വാസ് ദ സെമീന്ദാർ. സെമീന്ദാറിനായിരുന്നു ശരിക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നത്. കാരണം ദ വോണ്ട് ടു ഗിവ് എ ഫിക്സഡ് എമൗണ്ട് ടു ദ കമ്പനി ആൻഡ് ദ പേഴ്സൺസ് വിൽ ഗിവ് ദം ദ ഫിക്സഡ് എമൗണ്ട് ആൻഡ് ദ ആക്സസ് കഴിഞ്ഞാലും ആ ഫിക്സഡ് എമൗണ്ട് കഴിഞ്ഞാലും അവർക്ക് വരുന്ന ആക്സസ് എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ജമീന്ദാറായിരുന്നു. സോ ദ കമ്പനി ഓഫീഷ്യൽസ് വാസ് തിങ്കിങ് ഓഫ് ചേഞ്ച് ഇൻ ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. ദ നോർത്ത് വെസ്റ്റേൺ പ്രോവിൻസസ് ഓഫ് ബംഗാൾ പ്രസിഡൻസി, അൻ ഇംഗ്ലീഷ് മാൻ കോൾഡ് ഹോൾട്ട് മെക്കനൈസ് ഡിവൈസ് എ ന്യൂ സിസ്റ്റം വിച്ച് കം ഇൻ ടു എഫക്റ്റ് ഇൻ 1822. അങ്ങനെ ഹോൾട്ട് മെക്കനൈസ് ആണ് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നത് ഇൻ 1822. ഹി ഫെൽറ്റ് ദാറ്റ് ദ വില്ലേജ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ സിറ്റുവേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ നോർത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് നീഡഡ് ടു ബി പ്രിസർവ്ഡ്. അണ്ടർ ഹിസ് ഡയറക്ഷൻ കളക്ടേഴ്സ് വെൻറ്റ് ഫ്രം വില്ലേജ് ടു വില്ലേജ് ഇൻസ്പെക്ടിംഗ് ദ ലാൻഡ്, മെഷറിംഗ് ദ ഫീൽഡ് ആൻഡ് റെക്കോർഡിംഗ് ദ കസ്റ്റംസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്സ്, ദ എസ്റ്റിമേറ്റഡ് റവന്യൂ ഓഫ് ഈച്ച് പ്ലോട്ട്. അങ്ങനെ അവർ ഹോൾട്ട് മെക്കനൈസ് എന്താ ചെയ്തത്? ദ ഇൻവൈറ്റഡ് കളക്ടേഴ്സ്. കളക്ടേഴ്സ് ഇൻസ്പെക്ടഡ് ദ വില്ലേജസ്. അവർക്ക് മനസ്സിലായി ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമാണ് ഇത് വില്ലേജസ്. സോ ദ കളക്ടേഴ്സ് കം ടു ഇൻസ്പെക്ടിങ് ദ വില്ലേജസ് ആൻഡ് ദേ പുട്ട് ആ എസ്റ്റിമേറ്റ് റവന്യൂ ഫ്രം ഈച്ച് പ്ലോട്ട്. ബംഗാളിലുള്ള ഈച്ച് പ്ലോട്ടിന്ന് ഒരു എസ്റ്റിമേറ്റ് റവന്യൂ അവർ ഫിക്സ് ചെയ്തു. Estimated revenue of each plot within a village was added up to calculate the revenue that each village had to pay. എന്നിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. ഇത്രയും എമൗണ്ട് ഒരു വില്ലേജ് ഈച്ച് വില്ലേജിൽ നിന്നും കിട്ടുന്ന ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് അവർ പറഞ്ഞു. ദിസ് ഡിമാൻഡ് വാസ് ടു ബി റിവൈസ്ഡ് പീരിയോഡിക്കലി, നോട്ട് പെർമനൻ്റ്ലി ഫിക്സഡ്. ഇപ്പോൾ ഡിമാൻഡ് പീരിയോഡിക്കലി വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, അങ്ങനെയായിരുന്നു. ഫിക്സഡ് ആയിരുന്നില്ല, പെർമനൻ്റ് ആയിരുന്നില്ല. So, the charge of collecting the revenue and paying into the company was given to village headman. What's the difference? The company, the collection of this revenue was given to the
വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു ആ റവന്യൂ കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത്. സോ ദേ വോണ്ട് ടു കളക്ട് ദ റവന്യൂ ആൻഡ് ഗിവൺ ടു ദ കമ്പനി റാദർ ദാൻ ദ സെമീന്ദാർ. ദിസ് സിസ്റ്റം കെയിം ടു നോൺ ആസ് മഹൽവാരി സിസ്റ്റം. മഹൽ മീൻസ് വില്ലേജ്, മഹൽ മീൻസ് വില്ലേജ്. എന്താണ് മഹലിൻ്റെ അർത്ഥം? വില്ലേജ് എന്നാണ് അർത്ഥം. നോർത്തിൽ മഹലിൻ്റെ അർത്ഥം വില്ലേജ് എന്നാണ്. സോ ദ മഹൽവാരി സെറ്റിൽമെൻ്റ് എന്നാണ് അതിനൊരു പേരിട്ടുണ്ടായിരുന്നത്. സോ വാട്ട്സ് ദ ഡിഫറൻസ് ഫ്രം ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്? ഇൻ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എ ഫിക്സഡ് എമൗണ്ട് ഇസ് വോണ്ട് ടു കളക്ട് ഫ്രം ദ പേഴ്സൺസ്. ദാറ്റ് ഈസ് ഇൻ മഹൽവാരി സെറ്റിൽമെൻറ്റ് എൻ എസ്റ്റിമേറ്റഡ് എമൗണ്ട്, ഒരു എസ്റ്റിമേറ്റ് ഇത്ര വരും എന്നൊരു എമൗണ്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഇല്ല, കൂടുതലാണെങ്കിൽ കൂടുതൽ കൊടുക്കാം, കുറവാണെങ്കിൽ കുറവ് കൊടുക്കാം. സോ ദർ ഇസ് നോട്ട് എ ഫിക്സഡ് എമൗണ്ട് ടു ബി പെയ്ഡ്. ആൻഡ് അനദർ ഡിഫറെൻറ്റ് വാസ് ദീസ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ദ റവന്യൂ വാസ് കളക്റ്റഡ് ബൈ ദ സെമീന്ദാസ്. ബട്ട് ഇൻ ദ മഹൽവാരി സെറ്റിൽമെൻറ്റ് ഇറ്റ് വാസ് കളക്റ്റഡ് ബൈ ദ വില്ലേജ് ഹെഡ്മാൻ. ഇറ്റ് വാസ് കളക്റ്റഡ് ബൈ ദ വില്ലേജ് ഹെഡ്മാൻ. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് ഫ്രം പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ആൻഡ് മഹൽവാരി സെറ്റിൽമെൻറ്റ്. ആൻഡ് ടുഡേ വി ആർ ഓൾസോ ഡിസ്കസിങ് വൺ മോർ സിസ്റ്റം, ദാറ്റ് ഈസ് മിൻറോ സിസ്റ്റം. മിൻറോ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത്. ഇറ്റ് വാസ് മെയിൻലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത്. ഓക്കെ, പേജ് നമ്പർ 29, ദ മിൻറോ സിസ്റ്റം. ഇൻ ദ ബ്രിട്ടീഷ് ടെറിട്ടറി ഇൻ ദ സൗത്ത് ദർ വാസ് എ സിമിലർ മൂവ് എവേ ഫ്രം ദ ഐഡിയ ഓഫ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. അവർക്ക് ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഐഡിയ ഒന്നും ഉണ്ടായതില്ല സൗത്തിലേക്ക്. ഇറ്റ് വാസ് ഡൺ ഇൻ നോർത്തേൺ സൈഡ് ഓഫ് ഇന്ത്യ. ദ ന്യൂ സിസ്റ്റം ദാറ്റ് വാസ് ഡിവൈസ്ഡ് കം ടു ബി നോൺ ആസ് ദ റൈറ്റ്വാരി സെറ്റിൽമെൻറ്റ്. ദാറ്റ് ഈസ് റൈറ്റ്വാരി സെറ്റിൽമെൻറ്റ്, മിൻറോ സെറ്റിൽമെൻറ്റ് ഓർ മിൻറോ സിസ്റ്റം ഓർ റൈറ്റ്വാരി സെറ്റിൽമെൻറ്റ്. എന്താ റൈറ്റ്വാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈറ്റ് മീൻസ് എ പെർസൻറ്റ്, റൈറ്റ് മീൻസ് എ പെർസൻറ്റ് ആർ എ ഫാമർ. ഇറ്റ് വാസ് ട്രൈഡ് ഓൺ എ സ്മോൾ സ്കെയിൽ ബൈ ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡർ ഇൻ സം ഓഫ് ദ ഏരിയാസ് ദാറ്റ് വേർ ടേക്കൺ ഓവർ ബൈ കമ്പനി ആഫ്റ്റർ ദ വാർസ് വിത്ത് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനുമായിട്ടുള്ള വാർ കഴിഞ്ഞ ശേഷമാണ് അവർക്ക് സൗത്ത് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. പ്രീവിയസ് ലെസണിൽ നമ്മൾ പഠിച്ചതാണ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ വാസ് ദ വൺ ഓഫ് മോസ്റ്റ് എനിമി ഓഫ് ബ്രിട്ടീഷ് ഇൻ സൗത്ത്. സോ ആഫ്റ്റർ ഡിഫീറ്റിംഗ് ടിപ്പു സുൽത്താൻ ദേ സ്റ്റാർട്ടഡ് കളക്ടിംഗ് റവന്യൂ ഫ്രം ദ സൗത്ത്. സബ്സിക്വൻ്റ്ലി ഡെവലപ്ഡ് ബൈ ദ തോമസ് മിൻറോ. ദിസ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ബൈ തോമസ് മിൻറോ. ദിസ് സിസ്റ്റം വാസ് ഗ്രാജുവലി എക്സ്റ്റെൻഡ് ഓൾ ഓവർ സൗത്ത് ഇന്ത്യ. റീഡ് ആൻഡ് മിൻറോ ഫെൽ ദാറ്റ് ഇൻ ദ സൗത്ത് ദർ വർ നോ ട്രഡീഷണൽ സെമീന്ദാസ്. ഒരു ട്രഡീഷണലി ഒരു പാരമ്പര്യമായിട്ട് ഒരു സെമീന്ദാരി സിസ്റ്റം ഒന്നും എവിടെയില്ല, സൗത്തിലില്ല. ദ സെറ്റിൽമെൻറ്റ് ദ ആർഗ്യൂഡ് ഹാഡ് ടു ബി മെയ്ഡ് ഡയറക്ട്ലി വിത്ത് ദ കൾട്ടിവേറ്റേഴ്സ്. കൾട്ടിവേറ്റേഴ്സായിട്ട് ഡയറക്റ്റ് ആയിട്ട്, അതായത് അവരുടെ ഇടയിൽ കമ്പനീൻ്റെയും പേഴ്സൺസിൻ്റെയും ഓർ ദ കൾട്ടിവേറ്റേഴ്സിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരാളും ഉണ്ടായിരുന്നില്ല. ദ ആർ കളക്റ്റിംഗ് ദ റവന്യൂ ഡയറക്ട്ലി ഫ്രം ദ കൾട്ടിവേറ്റർ ഹു ഹാഡ് ടൈറ്റിൽ ദ ലാൻഡ് ഓഫ് ഫോർ ജനറേഷൻസ്. പാരമ്പര്യമായിട്ട് എത്ര കൊല്ലങ്ങളായിട്ട് അവിടെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൾട്ടിവേറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് they are ready to collect the taxes directly. Their fields had to be carefully and separately surveyed before the revenue assessment was made. appo ee revenue assessment cheyyanadhu munne avar endha cheyathathu, they surveyed their land. avaru survey edu etra revenue kittunna or assessment cheyidu okku cheyidu. Munro thought that the British should act a paternal father figure protecting the rights under their charges. എന്നിട്ട് ഒരു പെറ്റേണൽ ഫാദറിനെ പോലെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ബ്രിട്ടീഷ് ഷുഡ് ആക്ട് ലൈക്ക് ദാറ്റ്. സോ മൂന്ന് സെറ്റിൽമെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത്. ആഫ്റ്റർ ഗെറ്റിംഗ് ദ ദിവാൻ ഓഫ് ബംഗാൾ, ഫസ്റ്റ് വൺ വാസ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. ഇൻ ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ദർ ഇസ് എ ഫിക്സ് എമൗണ്ട് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് ദീസ് എമൗണ്ട് വാസ് ഗിവൺ ടു ദ സെമീന്ദാർ. After knowing the problem in permanent settlement, they introduced a new settlement called Mahalwari settlement. It was in 1822 and it was introduced by Holt Mackenzie.
According to the Mahalwadi settlement, there was no permanent revenue increase and decrease undava, and also the responsibility to collect the revenue was invested in village headman. And next was Mindro settlement or the Raitwari settlement. According to the Raitwari settlement, the revenue was collected directly from the peasants. So this was the three settlements or the three new policies of revenue collection introduced by the British. The next, it's all for today's class. We can see in the next class.